സ്വീഡനിലെ തുർക്കി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പുതിയ രീതിയിലേക്ക് കടന്നതോടെ ലോകം മുഴുവൻ അതിന്റെ അലയടികൾ ഉയർന്നു കഴിഞ്ഞു സ്വീഡനിലെ തീവ്ര വലതു വംശീയത ഉയർത്തിപ്പിടിക്കുന്ന റാസ്മസ് പലുധാൻ എന്ന നേതാവ് സ്റ്റോക്ക്ഹോമിലെ തുർക്കി എംബസിക്ക് മുന്നിൽ ഖുർആൻ കത്തിച്ചതോടെയാണ് പ്രതിഷേധം കൂടുതൽ ഗൗരവമായി മാറിയത് ഡെൻമാർക്കിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഹാർഡ് ലൈൻ്റെ നേതാവായി പലുധാന് സ്വീഡിഷ് പൗരത്വവുമുണ്ട് കഴിഞ്ഞ കാലങ്ങളിലും നിരവധി തവണ ഇത്തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള നേതാവ് കൂടിയാണ് പലുതാൻ പലുതാന്റെ പ്രവൃത്തിയെ അപലപിച്ച സ്വീഡിഷ് സർക്കാർ പക്ഷേ തങ്ങളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ഈ സംഭവത്തിൽ വികാരം ഭരണപ്പെട്ട ഇസ്ലാമത വിശ്വാസികളോട് ഖേദം രേഖപ്പെടുത്തി അദ്ദേഹം ട്വിറ്ററിൽ പോസ്റ്റിടുകയും ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ ജോർദാൻ കുവൈത്ത് തുടങ്ങി നിരവധി അറബ് രാജ്യങ്ങൾ ഈ സംഭവത്തിനെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയും ഇതിനെ അപലപിച്ചു എന്നാൽ തുർക്കിയാണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സ്വീഡന്റെ നാറ്റോയിലേക്കുള്ള പ്രവേശനം തടയുമെന്നാണ് തുർക്കി ഭീഷണി മുഴക്കിയിരിക്കുന്നത് തുർക്കിയും ഹങ്കറിയുമാണ് ഇനി സ്വീഡന്റെ നാറ്റോ പ്രവേശനത്തിന് അനുമതി നൽകാനുള്ളത് അടുത്ത മാസം ഹംഗറി അനുമതി നൽകുമെന്ന പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ പറഞ്ഞിരുന്നു പരമ്പരാഗതമായി ഇരുചേരിയിലും ചേരാത്ത തികഞ്ഞ നിഷ്പക്ഷത പാലിച്ചു പോന്ന രാജ്യമായിരുന്നു സ്വീഡൻ റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തെ തുടർന്നായിരുന്നു സ്വീഡനും നാറ്റോയിൽ അംഗമാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് തുർക്കി മാത്രമായിരുന്നു ഇതിനോട് എതിർപ്പുള്ള നാറ്റോ അംഗരാജ്യം നാറ്റോ നിയമങ്ങൾ പ്രകാരം നിലവിലുള്ള എല്ലാ അംഗരാജ്യങ്ങളുടെയും അനുമതിയോടെ മാത്രമേ പുതിയൊരംഗത്തെ സഖ്യത്തിൽ ചേർക്കാൻ കഴിയുകയുള്ളൂ ഇതിനായി തുർക്കി വളരെ നേരത്തെ തന്നെ പല ഉപാധികളും സ്വീഡനു മുന്നിൽ വച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അട്ടിമറി ശ്രമത്തിൽ പങ്കാളികളാണെന്ന് തുർക്കി സംശയിക്കുന്ന ഏതാനും തുർക്കി പൗരന്മാർ സ്വീഡനിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് അവരെ വിട്ടുകിട്ടണമെന്നാണ് അതിലൊന്ന് തുർക്കിയുടെ നിർദ്ദേശം അനുസരിച്ച് കൂടുതൽ കർക്കശമായ തീവ്രവാദ വിരുദ്ധ നിയമം പാസാക്കാനുള്ള ഒരുക്കത്തിലാണ് സ്വീഡൻ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സാവധാനം ഊഷ്മളമാകാൻ തുടങ്ങുമ്പോഴായിരുന്നു ഒരു കൂട്ടം കുർദീഷ് വംശജർ സ്വീഡനിൽ എർദുഖാന്റെ കോലം കത്തിച്ചത് ഇതോടെ തുർക്കി കൂടുതൽ പ്രകോപിതരായി സ്വീഡിഷ് പാർലമെന്റ് സ്പീക്കർക്ക് തുർക്കി സന്ദർശിക്കാനുള്ള ക്ഷണം പിൻവലിച്ചു ഇപ്പോഴും സമാനമായ രീതിയിൽ സ്വീഡിഷ് പ്രതിരോധ മന്ത്രിയുടെ തുർക്കി സന്ദർശനം തുർക്കി റദ്ദാക്കിയിരിക്കുകയാണ് അതേസമയം സ്വീഡനിലെ തുർക്കി എംബസിക്ക് മുന്നിൽ ഖുറാൻ കത്തിച്ച സംഭവത്തിൽ ജി സി സി അറബ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു മാനുഷിക ധാർമ്മിക മൂല്യങ്ങൾക്കും തത്വങ്ങൾക്കും വിരുദ്ധമായി സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും സമാധാനത്തിനും ഭംഗം വരുത്തുന്ന ഇത്തരം നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ജി സി സി രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ പ്രസ്താവിച്ചു